നഗരം വർണ്ണക്കാഴ്ചകൾക്ക് പുറകിൽ രഹസ്യമായി പങ്കുവച്ചു നൽകുന്ന ഇരുണ്ട സുഖങ്ങളുടെ ലഹരിയിൽ വീടും നാടും കുടുംബവും മറന്ന് ഇവിടെ ജീവിക്കുന്നവർ ധാരാളമാണ്. എന്നാൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നവർ അങ്ങനെയല്ല. സ്നേഹിതരാൽ വഞ്ചിക്കപ്പെട്ടവർ, അഭയം നിഷേധിക്കപ്പെട്ടവർ, അനാഥമായ തെരുവുകളിൽ അന്തിയുറങ്ങുന്നവർ, രോഗപീഠകളിൽ ഉറക്കം നഷ്ടമായവർ, അജ്ഞതയാൽ നിയമക്കുരുക്കുകളിൽപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുവാനാവാതെ നാളുകൾ തള്ളി നീക്കുന്നവർ. ഗോവിന്ദന് വയസ്സ് 70, ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതിന്റെ പേരിൽ സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ട് തെരുവുകളിൽ ഉറങ്ങേണ്ടി വന്നയാൾ. പക്ഷേ ഇന്ന് സന്തുഷ്ടനാണ്. കാരണം ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ഇന്ന് അയാൾക്ക് ഉറങ്ങുവാൻ ഒരു മുറി ലഭിച്ചിരിക്കുന്നു. നഗരം ഇരുട്ടറയിൽ ഒളിപ്പിച്ചു വെച്ച നിഗൂഢമായ അസ്വാസ്ഥ്യങ്ങൾ തേടി ഞങ്ങൾ പോയി. ഇവിടെ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യാറില്ല. വിഷുവോ ഓണമോ ക്രിസ്തുമസോ പെരുന്നാളുകളോ ഇവിടെ ആഘോഷിക്കപ്പെടാറില്ല. കാത്തിരിപ്പ് നിയോഗമാക്കിയവരുടെ അവസാന താവളം പോലെ ചൂട് അസഹ്യമാകുന്നു. കാലത്തിൽ നിന്നും അടർത്തി മാറ്റപ്പെട്ട ഉഷ്ണത്തിൻ്റെ ഈ തടവറയിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നതെന്ന് തോന്നി. 82 June 3 ഇവിടെ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ഞാനിത് ചെയ്തു. ഷേഖ് മുഹമ്മദ് എന്നെ റിലീസ് എടുത്തു. പണ്ടത്തെ ലേബർ മിനിസ്റ്റർ ഷേഖ് മുഹമ്മദ് റിലീസ് എടുത്ത് അവിടെ നിന്ന് പിന്നെ അവർ അവരുടേതായിട്ടുള്ള അക്കോമഡേഷൻ്റെ പണിയൊക്കെ ചെയ്യിച്ചു. അവർ കൊണ്ടുപോയി നാസർ അദ്ദു മുഹമ്മദിൽ കൊടുത്തു. നാസർ മുഹമ്മദിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവിടെ ശമ്പളം കുറവാണ്. ശമ്പളം കുറവായപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ വിളിച്ചു അവർ ഷേഖിനോട് ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു എന്നെ പുറത്ത് വിടാൻ പറഞ്ഞു. അങ്ങനെ വിട്ട് അങ്ങനെ നമ്മുടെ എത്തിയം കരിയറിൽ കയറി. അവിടുന്ന് ദൈവം വന്ന് എൻ്റെ സ്വന്തം കമ്പനി വെച്ചു, ദുബായ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബഹ്റിനിൽ വന്ന നാളുകളിലെ ഫോട്ടോ ആയിരിക്കണം ഇപ്പോഴും അയാളുടെ CPR-ൽ. കാലവും യാതനകളും അയാളുടെ മുഖത്ത് ഒരുപാട് അഴിച്ചുപണികൾ നടത്തിയിരിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ടുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് NK ബാലനെ സമീപിച്ചു. പ്രോജക്റ്റ് എസ്ഐലത്തെ ചീഫ് അക്കൗണ്ടന്റ് NK ബാലൻ. കമ്പനിക്ക് അവൻ ഇത് ചെയ്തു, തന്നെ എസ്കേപ്പ് ചെയ്തു. അവൻ കമ്പനി ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഷെയറിങ് ആവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷെയറിങ് ആവുമ്പോൾ സാധിക്കില്ല, ഇത്രയും പൈസ ഞാൻ എക്സ്പെൻസ് ചെയ്തിട്ട് ചെയ്യില്ല. അപ്പം എനിക്കൊരുപാട് പണി നടക്കുന്നുണ്ട്. അല്ല, ഇയാൾ ഞാൻ വിളിച്ചു സ്പോൺസറായിട്ട് സംസാരിക്കാനായിട്ട്, NK ബാലനെ, നെല്ലിപ്പറമ്പി ബാലനെ വിളിച്ച് അവൻ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് സ്പോൺസർ ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു. എൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞു പോയി. ചേട്ടനാണെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദറാണെന്ന് പറഞ്ഞു. ബ്രദറാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ തമ്മിൽ അറബിയിൽ എന്ന് പറഞ്ഞിട്ട് 13 വിസ പാസ്സായിരിക്കുന്നത് 3 വന്നിട്ടുള്ളൂ. ഈ 10 വിസയും പിന്നെ അങ്ങോട്ട് വിളിച്ചു. നമ്മൾ ഒരു ഓഫീസ് ഉണ്ടാക്കി അവനെ കൊണ്ട് അതെല്ലാം എഴുതിച്ച് എല്ലാം വിസയ്ക്കെല്ലാം അപ്ലൈ ചെയ്തതൊക്കെ ഞാൻ എഴുതിയിട്ടാണ്. അപ്പോൾ ഈ പ്ലംബിങ്ങിൻ്റെ പണീൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് അവൻ്റെ ആൾക്കാരൊക്കെ കൊണ്ടുവന്നു. കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി സ്റ്റാർട്ട് ചെയ്യാല്ല, ഞാൻ പറഞ്ഞു നീ കൊണ്ടുപോയി നടത്തുന്നു പറഞ്ഞ് 10 ഉള്ളിൽ ഞാൻ ആ നാസറത്ത് മുഹമ്മദിൻ്റെ റിലീസ് വാങ്ങിച്ചു ഇവിടെ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ അവിടെ നിന്ന് തന്നെ ദലാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കമ്പനി എടുത്ത് നടത്താൻ തുടങ്ങി. അവൻ 1-2 പണി കിട്ടി, അതിൻ്റെ ബില്ലും വാങ്ങിച്ച് അവൻ എവിടെ എടുക്കും. അവൻ പോയി അങ്ങനെ ഇതായി. ആകെപ്പാടെ എന്തിനു പറയണമൊന്നും പറയണ്ട, പിന്നെ ആകെ ഇതല്ലേ. മൊയ്തീൻ്റെ കഥ വളരെ സാധാരണമായി തോന്നും ആദ്യ കേൾവിയിൽ. പക്ഷേ തികച്ചും അസാധാരണമാണത്. കാരണം അയാൾ ജീവിച്ചിരിക്കുന്നതായി ബഹ്റിലോ ഇന്ത്യയിലോ യാതൊരു രേഖകളുമില്ല. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളിൽ അയാളുടെ സൃഷ്ടി പരാമർശിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നേരിൻ്റെ പുസ്തകത്തിലും പാപത്തിൻ്റെ പനിയോലകളിലും അയാളുടെ കർമ്മങ്ങൾ എഴുതി ചേർക്കപ്പെടുന്നതുമില്ല. അല്ലെങ്കിൽ അപസ്മാരം ബാധിച്ച ഒരു പ്രവൃത്തി ദിവസത്തിന്റെ തിരക്കിൽ ജീർണിച്ച ഏതോ സർക്കാർ ഫയലിന്റെ ചുവപ്പ് നാടിയിൽ കഴുത്തു കുരുങ്ങി മരിച്ചു പോയതാകാം അയാളുടെ അസ്തിത്വം. എങ്കിലും അയാളുടെ ദുരിതങ്ങളുടെ സാമീപ്യം ഒരു യാഥാർത്ഥ്യമായി ഞങ്ങൾ തിരിച്ചറിയുന്നു. ആദ്യം മാറ്റം എന്ന് വെച്ചാൽ എനിക്ക് 100 അന്നത്തെ 100 ശമ്പളം പറഞ്ഞു. സ്പോൺസർ നല്ലവനായിരുന്നു. സ്പോൺസർ അനിയന്മാരൊന്നും ശരിയല്ല. അവരെ നമ്മളെ ദ്രോഹിക്കാൻ പിടിക്കാൻ പറ്റി. ആ അവരെ ഒന്ന് അടിയും പിടി ഞാനായിട്ട് ഫൈറ്റിംഗ് എല്ലായതാണ്. 50 എൻ്റെ 1 ഞാൻ അവരെ കൂടെ ജോലി ചെയ്തു. എന്നതിന് ശേഷം പാസ്പോർട്ട് ഇവിടെ നിന്ന് പുതുക്കിയാൽ അവരെ അതിൻ്റെ അടുത്തൊന്നും ഇവിടെ ഇല്ലാന്നാണ് പറയുന്നത് അവരെ TTL. അപ്പം അവിടെ നിന്ന് ഞാൻ വെളിയിൽ വന്നു.
ഒരു പ്രാവശ്യം വീണ്ടും ജോലി ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ. അവർ പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വീണ്ടും ഞാൻ അവിടെ ജോലിക്ക് ചെന്നപ്പോൾ വീണ്ടും അവർ അതേ കുഴപ്പം തന്നെ. ഒരാഴ്ചയിലും കഴിയും നമ്മൾ കടലിൽ പോയാൽ വരിക, തിരിച്ചു വരാം. അപ്പോൾ ഒരാഴ്ചയിലും കടലിൽ തന്നെ ആയിരിക്കും. ചിലപ്പോൾ സൗദിൻ്റെ ഖത്തറിൻ്റെ ബോർഡറിൽ അവിടെ മീൻ പിടിക്കാൻ വേണ്ടി പോകും. പിന്നെ അങ്ങനെ ആയി പിന്നെ നോക്കുമ്പോൾ സുഖമില്ലാണ്ടായാലൊന്നും ഇവർ നമുക്കില്ല, പോയാൽ മതിയാവും. അങ്ങനത്തെ ഒരു നിർബന്ധമായപ്പോൾ ഞാനായിട്ട് കുഴപ്പമായി വെളിയിൽ വന്നു. വെളിയിൽ വന്ന് എൻ്റെ കൂടെ അന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരനെ ഇവർ എമിഗ്രേഷനിൽ നിന്ന് അവർ ക്യാൻസൽ അടിച്ചിട്ട് വിട്ടു, നാട്ടിൽ വിട്ടു. എന്നെ അവർ ക്യാൻസൽ അടിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഇവരായിട്ട് കുഴപ്പമായതിൻ്റെ പേരിൽ ഇവരവിടെ എന്നെ സ്റ്റേ ചെയ്തു. അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് 300 ദിനാറ് വേണം എന്നാൽ എന്നെ വിടാമെന്ന് പറഞ്ഞു അവിടുത്തെ പോലീസാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് 300 ദിനാറ് ഞാൻ ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്ത് വന്നു. പുറത്ത് വന്നിട്ട് 300 ദിനാറ് ഉണ്ടാക്കി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് അതുപോലെ 400 വേണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചെന്നപ്പോൾ എൻ്റെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, അയാൾ ഇവിടുന്ന് എൻ്റെ ടീറ്റെയിൽ എടുത്തിട്ട് അയാളും പോയി. അയാൾ ഇവിടെ ഇല്ല, മിശ്രിയായിരുന്നു. അങ്നോ ആ ഓ പൈസ ഇല്ല, സർ 200 ദിനാറ് ആയി കൊടുത്തു ഞാൻ. ആ അതും അയാളുടെ കൊണ്ടുപോയി. പിന്നെ ഇപ്പം പോകാൻ വേണ്ടി കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവിടെ 2 ഔട്ട് പാസ് എനിക്ക് കിട്ടിയതാണ്. മേനോനുള്ള സമയത്തല്ലാതെ മേനോനുള്ള സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല. സുഖയിലുണ്ടായി കടന്നുപോയി അമേരിക്കൻ ഹോസ്പിറ്റലിലാണ് ആൾ കടന്നു. അപ്പോൾ പോകാൻ പറ്റില്ല. എന്നതിന് ശേഷം 2 ഔട്ട് പാസ് വന്നു 2 തവണ. അത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ ഇമിഗ്രേഷനിൽ തന്നെ പരിചയമുള്ളവരല്ലോ, ഒരുവിധ ആൾക്കാരല്ല. ഒരു വിദേശ മലയാളി അനുഭവിക്കുന്ന ഏറ്റവും ദുരന്തകരമായൊരു കഥയാണ് അദ്ദേഹത്തിൻ്റെ. കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഇല്ല. സംസാരിക്കുന്ന ഭാഷയിൽ കൂടെ നമുക്ക് മലയാളിയാണെന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു രേഖകളുമില്ല കേരളീയനാണെന്ന്. ബഹ്റിനിൽ അദ്ദേഹം വന്നു എന്നുള്ളതിന് ഔദ്യോഗികമായ ഒരു രേഖകളുമില്ല. ഞാൻ അദ്ദേഹത്തെ ഇവിടുന്ന് ഇഷ്ടപ്പെട്ട് ഇവിടുന്ന് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻ്റെതായൊരു ശ്രമം നടത്തിയിരുന്നു. അപ്പം തിക്കുടിയിലാണ് അദ്ദേഹം വരുന്നത്. തിക്കുടി പഞ്ചായത്ത് വില്ലേജ് ഇവിടെ അന്വേഷിച്ച് നടന്നത്. അപ്പം അടിസ്ഥാനപരമായിട്ട് ഒരു രേഖ കിട്ടണമെങ്കിൽ ഒരു റേഷൻ കാർഡിലൊരു രേഖ, വില്ലേജ് ഓഫീസിൽ കരമടച്ച റെസീറ്റ്, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ ജനന മരണ സർട്ടിഫിക്കറ്റുകളുടെ, വിവാഹ രജിസ്ട്രേഷൻ്റെ, ഇതിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകൾ കിട്ടുകയാണെങ്കിൽ ഇദ്ദേഹം ഇന്നയാളുടെ മകൻ ഇന്നയാൾ ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് രേഖ സംഘടിപ്പിക്കാം. ഇങ്ങനെയുള്ള ഒരു രേഖകളും കുരുക്കൾ, അതായത് മൊയ്തീൻ്റെ പേരിൽ നിലവിലില്ല. സംഭവിച്ചത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി. ഈ സ്ഥലം അന്നത്തെ ഇദ്ദേഹം ജനിച്ച സമയം കൂടെ നമ്മൾ കണക്കാക്കണം. അന്ന് ഈ തിക്കൊടി പഞ്ചായത്ത് എന്നുള്ള പഞ്ചായത്ത് നിലവിലില്ല. അന്ന് ഏതുണ്ടാ പഞ്ചായത്ത് എന്നുള്ളത്, അന്നത്തെ ഈ ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള പോലെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ലായിരിക്കും അവർ. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ റേഷൻ കാർഡ്, സ്വാഭാവികമായിട്ടും ഒരു ഗൾഫ് മലയാളിക്ക് അല്ലെങ്കിൽ വിദേശ മലയാളിക്ക് സംഭവിക്കുന്നത്, നാട്ടിൽ നിന്ന് വിമാനം കയറി കഴിഞ്ഞാൽ അവൻ്റെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടി, പിന്നെ ആ പേര് നിലനിൽക്കുന്നില്ല. അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ വന്നു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു രേഖകൾ, ഔദ്യോഗികമായ ഒരു രേഖകളും, കേരളീയനാണെന്നോ ഇന്ത്യക്കാരനാണെന്നോ തെളിയിക്കാവുന്ന ഒരു രേഖകളും ഇന്ത്യയിൽ അവശേഷിക്കുന്നില്ല. ഇനിയൊരു വിശ്വാസ വഞ്ചനയുടെ കഥയാണ്. സി പി നാണു സ്വന്തം പേരിൽ വാടക ചീട്ടെഴുതിയ മുറി സ്നേഹിതരെ ഏൽപ്പിച്ച് മാറി താമസിച്ചപ്പോൾ അയാൾ വിശ്വസിച്ചത് അവർ കൃത്യമായി വാടക നൽകുമെന്നായിരുന്നു. പക്ഷേ 11 മാസത്തിന് ശേഷം അവർ നാടുവിട്ടു പോയപ്പോൾ കുടുങ്ങിയ അയാൾ ഇനി 1300 ദിനാർ ഉടമസ്ഥന് നൽകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഫ്ലാറ്റ് എടുത്തിരുന്നു. ഫ്ലാറ്റ് പിന്നെ എൻ്റെ പേരിലായി പോയി എഗ്രിമെൻ്റ് എഴുതിയത്. അപ്പം ഞാൻ നാട്ടിൽ പോയ അവസരത്തിൽ വേറെ ആളായിരുന്നു അത് നടത്തി കൊണ്ടുപോകുന്ന. അവർ പൈസ ഞങ്ങളൊരു കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരു 10-15 പേരുണ്ടായിരുന്നു ഒരു ഫ്ലാറ്റിൽ. അന്ന് 2 110 ദിനാറായിരുന്നു. പിന്നെ ആദ്യം 140 ആ എല്ലാവരും ഷെയർ ചെയ്തിട്ട് എൻ്റെ പേരിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ എമിഗ്രേഷൻ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് ഈ ഇവിടുന്ന് ഔട്ട് പാസ് എടുത്ത് പോയായിരുന്നു. പിന്നെ അവിടുന്ന് ക്യാൻസൽ അടിച്ച് കിട്ടുന്നില്ല. എന്നോട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം പിന്നെ റെഡി ആകുകയാണെങ്കിൽ ആ കേസുണ്ട്. അപ്പം കേസ് കൊടുത്തേക്കാണ്? ആ അതെ. നിങ്ങളുടെ പേരിൽ? എൻ്റെ പേരിൽ. എത്ര മാസത്തെ ഇത് പെൻഡിംഗ്? 1300 ദിനാറ്. 1300 ദിനാറ്. കൂടെ താമസിച്ചവരൊന്നും നിങ്ങൾ റെന്റ് കൊടുത്തിട്ടില്ല? റെന്റ് കൊടുത്തില്ല. അയാളുടെ വിശ്വാസം ഒരു ബുദ്ധിമോശമായിരുന്നുവോ? ആയിരിക്കാം. പക്ഷേ വിശ്വാസം ബുദ്ധിമോശമായി ചിത്രീകരിക്കപ്പെടുന്നത് അത് പരാജയപ്പെടുമ്പോൾ മാത്രമാണ്. വിശ്വസിക്കുക ഒരു നല്ല ഗുണമാണ്. ഒരുപക്ഷേ നിങ്ങൾ വഞ്ചിതരായേക്കാം. എങ്കിലും പരസ്പരം വിശ്വാസം നഷ്ടമായി ലീഗൽ കോൺട്രാക്ടുകളിൽ കൂടി മാത്രം ബന്ധപ്പെടുന്ന ബുദ്ധിമാന്മാരുടെ ലോകത്തെപ്പറ്റി ചിന്തിച്ചു നോക്കൂ.